ചിലരുടെയൊക്കെ സാന്നിധ്യം എത്രത്തോളം നമുക്ക് സന്തോഷം നൽകുന്നുണ്ടല്ലേ. നമ്മളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ത്യജിച്ചിട്ടുള്ള ഒരുപാട് പേര് ജീവിതങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. ചിലപ്പോൾ അവർക്ക് നമുക്കൊന്നും തരാനൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ അവരുടെ സാന്നിധ്യം നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ടാണ്. ചിലരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ സങ്കടങ്ങളൊക്കെ മാറിപ്പോയതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഒന്ന് ആലോചിച്ച് നോക്കി, ജീവിതത്തിലെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ചിലരൊക്കെ കടന്നു വരുന്ന, നമ്മളെയൊക്കെ ആശ്വസിപ്പിച്ച് നമുക്കൊക്കെ സൗഖ്യം നൽകി മനസ്സിനൊക്കെ ശക്തി നൽകി പോയവരൊക്കെ നമ്മളൊക്കെ ഒരുപാട് അത്രത്തോളം സ്നേഹിച്ചവരാണ്, നമുക്കൊക്കെ ഒരുപാട് നമ്മുടെ ജീവിതത്തിന് വേണ്ടി ത്യജിച്ചവരാണ്. നോക്കി, നിനക്ക് അതുപോലെ അവൻ സാധിച്ചിട്ടുണ്ടാ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവർക്ക് അനുഗ്രഹമാകാനായിട്ട് സാധിച്ചിട്ടുണ്ടാ. അങ്ങനെ സാധിക്കുമ്പോഴാണ് നമ്മുടെ പ്രസൻസ് അതൊരു ഡിവൈൻ ടച്ച് കൊടുക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അരാജകത്വം സമാധാനമൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ചിലപ്പോഴൊക്കെ നമ്മുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവരിങ്ങനെ മനസ്സിൽ പെറുപിറുക്കുന്നുണ്ടാകും, ഓ ദൈവം വന്നിരിക്കുന്ന സാധനം. പക്ഷെ ചിരിച്ചുകൊണ്ട് നമ്മളെയൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ അവരൊക്കെ നമ്മളെയും കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സ്നേഹമുള്ളവരെ, നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സമാധാനവും സൗഖ്യവും നൽകുന്നതാണോ എന്ന് കൂടി ഒന്ന് ചിന്തിച്ചു നോക്കാം. കാരണമുണ്ട്, സുവിശേഷത്തിൽ ഇന്ന് ഈശോ പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനിയെ ശാസിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് വേറൊരു അടയാളമല്ല അവൻ കൊടുക്കുന്ന അത്ഭുതങ്ങളിൽ നിന്ന്. ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ അവൻ നൽകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സമ്മാനമാണ് അവൻ കൊടുക്കുന്നത്. നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല, പക്ഷെ നിനക്ക് പ്രാർത്ഥന കൊണ്ടും നിന്റെ സാന്നിധ്യം കൊണ്ടും നിന്റെ നല്ല വാക്കുകൾ കൊണ്ടും അവരെയൊക്കെ നമുക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സമാധാനവും സ്വസ്ഥതയൊക്കെ നൽകുന്നതാകട്ടെ എന്ന് ആദ്യമേ തന്നെ പറയുകയാണ്. നമ്മുടെയൊക്കെ വാക്കുകള് ജീവിതം നന്നായി കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഗുണകരകമാകും, സമാധാനമുള്ളതാകും സ്നേഹമുള്ളവരെ. അതുകൊണ്ട് ഈ ഒരു ശൈലിയിലേക്ക് കടന്നു വരാനായിട്ട് പരിശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാം, നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ചിലപ്പോൾ ജീവിതത്തിന്റെ ചില വശങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ വാക്കുകൊണ്ടും പ്രസൻസ് കൊണ്ടും ഒക്കെ അവർക്കൊരു ഒരു പുതുമ നൽകാനായിട്ട്, അവർക്കൊരു അത്ഭുതമായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ മഹത്വം, വലിയൊരു വലിയൊരു അവസ്ഥ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളു. ഈശോയുടെ സാന്നിധ്യം പലർക്കും സ്നേഹമുള്ളവരെ അത്ഭുതത്തിന്റെ ഇടമായിരുന്നു. അവനെ തേടി ഒരുപാട് പേര് വരുമായിരുന്നു, കാരണം അവൻ നൽകിയിരുന്നത് അവർക്ക് സമാധാനമായിരുന്നു. അല്ലെ, ഉത്തി തന്നെ നോക്കി, അവൻ ആശംസിക്കുന്നതും നൽകിയതും സമാധാനമല്ലേ. ഇന്ന് നമുക്ക് ഇല്ലാത്തത് തന്നെയല്ലേ സമാധാനം, ചുറ്റുമുള്ളവർക്ക് അതൊന്നുമില്ല, നമുക്കും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ സമാധാനം വളർത്തിയെടുക്കാനായിട്ട് പരിശ്രമിക്കുക. ചിലപ്പോൾ നമ്മുടെ കൂട്ടായ്മകളില് ഈ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ, ഉത്തിതന്റെ ഉത്താനത്തിന് ശേഷമുള്ള ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ ഈ സമാധാനം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഉത്താനം ചെയ്ത ഈശോ കടന്നു വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം ആശംസിക്കുന്നത്. നിങ്ങൾക്ക് സമാധാനം. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്നതാകട്ടെ, നമ്മുടെയൊക്കെ സാന്നിധ്യം അവർക്ക് ഒരുപാട് അനുഗ്രഹം പ്രദാനം ചെയ്യുന്നതാകട്ടെ. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, അവർക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ, നല്ല വാക്കുകളിലൂടെ അവർക്ക് പ്രതീക്ഷയും സമാധാനവും കൊടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിന് സാധ്യമാകുമ്പോൾ നമ്മുടെ ജീവിതം വലിയ ധന്യമായി മാറും. ദൈവം സമൃദ്ധമായി ഏവരെയും അനുഗ്രഹിക്കട്ടെ.